വെൽക്കം ബാക്ക് ഗൈസ് നോട്ട് നെയിം 1997 ഏവ മനുഷ്യർക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വേൾഡ് ടോപ്പ് 10 ബില്യണേഴ്സ് ഇൻ ദ പ്ലാനറ്റ്. ഓക്കേ ഗൈസ്, നമുക്ക് വീഡിയോയിലേക്ക് അകത്തേക്ക് കടക്കാം. നമ്പർ 10, സെർജി ബ്രിൻ. അദ്ദേഹം റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് വന്നു. അദ്ദേഹം ഒരു കമ്പ്യൂട്ടർ സയന്റിസ്റ്റുമാണ്, ഇന്റർനെറ്റ് എന്റർപ്രണിയറുമാണ്. 1998 ഗൂഗിൾ സ്ഥാപിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഗൂഗിളിന്റെ മുതലാളിയുടെ കൂടെ ഇയാൾ പാർട്ണറുമായിരുന്നു. 2015 സെപ്റ്റംബർ ആൽഫബെറ്റ് സോഫ്റ്റ്വെയർ നിർമ്മിച്ചു. ഇദ്ദേഹത്തിന് ആസ്തി എന്ന് പറയുന്നത് $48.5 billion ആണ്. 5 വർഷങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് $48.5 billion. നമ്പർ 9, ലാരി പേജ്. നമുക്കറിയാം എല്ലാവരും യൂസ് ചെയ്ത് ഗൂഗിൾ സോഫ്റ്റ്വെയർ. ഇദ്ദേഹം ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറുമാണ്, സയന്റിസ്റ്റുമാണ്, ഇന്റർനെറ്റ് എന്റർപ്രണിയറുമാണ്. ഇദ്ദേഹം 1998 സെപ്റ്റംബർ 4 ഇദ്ദേഹം ഗൂഗിൾ എന്ന സോഫ്റ്റ്വെയർ വിട്ടുകൊടുത്തത്. 21 വർഷങ്ങൾക്കിടയിൽ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് $53.6 billion ആണ്. നമ്പർ 8, മാർക്ക് സുക്കർബർഗ്. നമുക്കറിയാം മാർക്ക് സുക്കർബർഗ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നയിൽപ്പെട്ട ചെറുപ്പക്കാരനായ മനുഷ്യനാണ്. ഇദ്ദേഹം ഫേസ്ബുക്ക് 2004 സോഫ്റ്റ്വെയർ ഇദ്ദേഹം കണ്ടുപിടിച്ചു. കൂടാതെ മെസ്സഞ്ചർ, ഇൻസ്റ്റാഗ്രാം, വാട്സാപ്പ് എല്ലാ സോഷ്യൽ മീഡിയാസിന്റെയും മുതലാളിയുമാണ്. ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് $62.3 billion ആണ്. വാവ്, ഇത്രയും ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിന് സമ്പാദിച്ചു. നമ്പർ 7, കാർലോസ് സ്ലിം ഹാരി. ഇദ്ദേഹം റിയൽ എസ്റ്റേറ്റും പിന്നെ ടെലികോം, സൗത്ത് അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ടെലികോം ഇദ്ദേഹത്തിന്റെ സർവീസുമാണ്. ഇദ്ദേഹത്തിന്റെ കൺസ്ട്രക്ഷൻ, മൈനിങ് കൂടാതെ ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടീസ് ഒരുപാട് ഇദ്ദേഹത്തിനുണ്ട്. ഇദ്ദേഹത്തിന്റെ കോൺഗ്ലോമറേറ്റ് 1992 കണ്ടുപിടിച്ച 1992 ഗ്രൂപ്പ് ഗ്ലാസ്കോ ടെലികോം കണ്ടുപിടിച്ചു. ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഇപ്പോൾ താസ്തി $64 billion ആണ്. നമ്പർ 6, അമാൻസിയോ ഒർട്ടീഗ. ഇദ്ദേഹം ഒരു ഫാഷൻ ഡിസൈനർ ആണ്. ഇദ്ദേഹം സാറയും ബെർഷ്ക, സാറ 2017 കണ്ടുപിടിച്ചു. ബെർഷ്ക 1998, ഉളമ്പിയർ 1991, മാസിമോ ദൂത്തി 1985. ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് മെക്സിക്കോക്കാരനായ ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് $68.2 billion ആണ് ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. വലിയ സമ്പന്നനാണ് അദ്ദേഹം. നമ്പർ 5, ലാരി എലിസൺ. അദ്ദേഹം ഒറാക്കിൾ സോഫ്റ്റ്വെയർ 1977 June 16 ഇദ്ദേഹം കണ്ടുപിടിച്ചു. ഇദ്ദേഹം ഒരു ഇൻവെസ്റ്ററുമാണ്, ഫിലാൻഡ്രോപ്പിസ്റ്റുമാണ്, ഫൗണ്ടറും ചെയർമാൻ ഓഫ് ചീഫ് ടെക്നോളജി ഓഫീസറുമാണ്. ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് $69.1 billion ആണ് ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. നമ്പർ 4, വാറൻ ബഫറ്റ്. അദ്ദേഹം ഒരു ഇൻവെസ്റ്ററുമാണ്, ഫൗണ്ടറുമാണ്, ഫിലാൻഡ്രോപ്പിസ്റ്റുമാണ്. ബർക്ക്ഷെയർ ഹാത്വേ 1939 അദ്ദേഹത്തിന്റെ ഫ്രണ്ട് കണ്ടുപിടിച്ചു. അദ്ദേഹത്തിന്റെ പാർട്ട്ണറിൽ ഒരാൾ യൂണിവേഴ്സിറ്റീസ്, ഡൈവേഴ്സ് ഫീൽഡ് ഇൻവെസ്റ്റ്മെന്റ്, പ്രോപ്പർട്ടി, കാഷ്വൽറ്റി ഇൻഷുറൻസ്, സ്പോർട്ടിംഗ് ഗുഡ്സ്, മീഡിയ, ഓട്ടോമേറ്റിക്, ഇന്റർനെറ്റ്, റിയൽ എസ്റ്റേറ്റ്. അമേരിക്കക്കാരൻ. അദ്ദേഹത്തിന്റെ ആസ്തി $58.9 billion ആണ് ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത്. നമ്പർ 3, ബെർണാർഡ് അർണോൾഡ്. ഇദ്ദേഹം ഒരു ഫാഷൻ ഡിസൈനറുമാണ്. ലോകത്തിലെ ഏറ്റവും വില കൂടിക്കുള്ള ലൂയി വിട്ടോൺ, സിഫോറ എന്നുള്ളതിന്റെ മുതലാളിയുമാണ്. LVMH 1987 കണ്ടുപിടിച്ചു. ഇദ്ദേഹത്തിന്റെ ആസ്തി എന്ന് പറയുന്നത് $97.7 billion. നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഫാഷൻ ഡിസൈനർ ഇത്രയും വലിയ നിലയിലെത്തുന്നുണ്ട്. നമ്പർ 2, ബിൽ ഗേറ്റ്സ്. നമുക്കെല്ലാവർക്കും അറിയാം ബിൽ ഗേറ്റ്സ്. 1975 മൈക്രോസോഫ്റ്റ് വിത്ത് പോൾ അലന്റെ കൂടെ പാർട്ണർഷിപ്പ് കൂടി ആൽബർട്ടയിലെ ന്യൂ മെക്സിക്കോയിലാണ് അദ്ദേഹം കണ്ടുപിടിച്ചത്. 19 വർഷങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ അധ്വാനത്തിന് ശേഷം അയാളെ ആസ്തി എന്ന് പറയുന്നത് $106 billion അദ്ദേഹത്തിന്റെ ആസ്തി. ഇദ്ദേഹം വളരെ അധികം ചാരിറ്റി കൊടുക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹം വളരെ അധ്വാനശീലനമാണ്. നമ്പർ 1, ജെഫ് ബിസോസ്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഓൺലൈൻ ബിസിനസ് ഇത്ര നല്ല നിലയിൽ എത്തുന്നത്. അദ്ദേഹം July 5, 1994 ഓൺലൈൻ ബുക്ക് റീറ്റെയിൽ സെയിൽസ് വാഷിംഗ്ടണിലെ USA ആയിരുന്നു ഇദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. ഇദ്ദേഹത്തിന്റെ
ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് 26 വർഷങ്ങൾക്ക് ഇടയിൽ ഇദ്ദേഹത്തിന് ആസ്തി എന്ന് പറയുന്നത് 111.5 ബില്യൺ US ഡോളറാണ്. ഇദ്ദേഹമാണ് ലോകത്തിലെ ഒന്നാമത്തെ സമ്പന്നൻ.